കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടി നേരിട്ട ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി ബാങ്കുകൾക്ക് മുമ്പിൽ പുതിയൊരു ആശയവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്ക് 7.5% മുതൽ 8% വരെ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിലായ വ്യാപാരികൾക്ക് പരമാവധി വായ്പാ സഹായമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. പരമാവധി കുറഞ്ഞ വായ്പാ പലിശ നിരക്കിന് വേണ്ടി ബാങ്കുകളുമായി ചർച്ച നടത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ ചെയ്തിരിക്കുന്നത്. കോവിഡിൻ്റെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ചെറുകിട ഇടത്തരം കച്ചവട സ്ഥാപനങ്ങൾക്ക് പരമാവധി വായ്പാ സഹായം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം GST കൗൺസിലിന്റെ സുപ്രധാന യോഗം June 12 ചേരുമെന്നുള്ളതും ഒരു വാർത്തയാണ്. 3 മാസത്തിലൊരിക്കൽ കൗൺസിൽ ചേരണമെന്നാണ് വ്യവസ്ഥ. കഴിഞ്ഞ GST കൗൺസിൽ യോഗം March 14 നടന്നത്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗം എന്ന നിലയ്ക്ക് ഇത് ഏറെ നിർണായകമാണ്. താനും ലോക്ഡൌണിലെ ധനകാര്യ പ്രതിസന്ധികളും കോവിഡിന് ശേഷമുള്ള വ്യവസായ രംഗത്തിന്റെ തിരിച്ചുവരവും യോഗത്തിൽ ചർച്ചയായേക്കും. GST നഷ്ടപരിഹാര വിതരണം സംബന്ധിച്ച സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളും യോഗത്തിൽ ഉയർന്നുവരുമെന്ന് ഉറപ്പാണ്. വിപണിയിൽ നിന്ന് വായ്പയെടുത്ത നഷ്ടപരിഹാരം വിതരണം നടത്തുന്ന കാര്യം ആലോചിക്കുമെന്ന് കഴിഞ്ഞ യോഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ തുടർച്ച ചർച്ച ഉണ്ടായേക്കുമെന്നാണ് കരുതുക. GST നികുതി ഘടന പരിഹരിക്കുന്നത് സംബന്ധിച്ച് വ്യവസായ ഫെഡറേഷനുകളും സംഘടനകളും ഉയർത്തുന്ന ആവശ്യം പരിഗണിക്കുവാൻ ഇടയില്ല. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് വലിയ തോതിൽ നികുതി വരുമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഒരു നികുതി പരിഷ്കരണം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല എന്നുള്ളതും വാസ്തവം. കഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരമായി ഇതുവരെ മൊത്തം 151,496 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിതരണം ചെയ്ത 36,400 കോടി ഉൾപ്പെടെയുള്ള കണക്കുകളാണ് ഇത്. GST വരുമാനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തുല്യ ദുഃഖിതരാണ്. കഴിഞ്ഞ 3 മാസമായി GST വരുമാന വരവിൽ വൻ ഇടിവാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടായിട്ടുള്ളത്. GST സെസ്സിലൂടെ ലഭിക്കുന്ന തുക മാത്രമേ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകുകയുള്ളൂ. ധനമന്ത്രിയുടെ ബജറ്റിലെ ഈ പ്രഖ്യാപനം സംസ്ഥാനങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കോവിഡ് ധന ആരോഗ്യ പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ തർക്കത്തിലേക്ക് നീങ്ങുവാൻ സാധ്യത കുറവാണ്. GST നഷ്ടപരിഹാര വിതരണ കാലാവധി 2022 അവസാനിക്കുകയും ചെയ്യും. ഈ കാലാവധി നീട്ടണമെന്നാണ് ഏറെ നാളായി സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ആവശ്യം ധനകാര്യ കമ്മീഷൻ അംഗീകരിക്കാൻ തയ്യാറല്ല. നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച മന്ത്രിമാരുടെ സമിതി നൽകുന്ന ശുപാർശ യോഗം ചർച്ച ചെയ്യുകയും ചെയ്യും. 2017 ഓഗസ്റ്റ് മുതൽ 2019 ജനുവരി വരെയുള്ള നികുതി തിരിച്ചടവിൽ വിവിധ ഭാഗങ്ങൾ വരുത്തിയ പിഴ തിരിച്ചു നൽകുന്നതിനാൽ കൗൺസിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.